ജോജു ജോർജ് നായകനായ പുലിമട, പുലിമട പേര് പോലെ തന്നെ ഒരു പുലി പെർഫോമൻസ് ആണ് നമ്മുടെ ജോജു ജോർജ് കാഴ്ച. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ജോജു ജോർജിന്റെ ഒരു വൺ മാൻ ഷോ. നല്ല പെർഫോമൻസ് പറഞ്ഞാൽ, ഞാൻ ഈ ജോജു ജോർജ് സിനിമയെന്ന് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന എന്തറിയോ, ഞാൻ കഴിഞ്ഞ ജോജു ജോർജ് സിനിമ കണ്ടതിനേക്കാ അടിപൊളിയുള്ള പെർഫോമൻസ്. അതിങ്ങനെ ഡെലിവർ ചെയ്യും, അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ ഡെലിവർ ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റന്റ്ലി അങ്ങനെ ഒരു പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്നുണ്ട്. മലയാളത്തില് മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ എന്നൊക്കെ പറയുമ്പോ ഇനി എന്തറിയോ, അവരൊപ്പത്തിനൊപ്പം കഴിഞ്ഞിട്ട് എന്നോ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ പറയരുത്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ ഒപ്പത്തിനൊപ്പം ജോജു ജോർജ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഈ ഒരു മൂവി തന്നെ എല്ലാവിധ ഇമോഷൻസ് കൂടെയും കടന്നു പോകുന്നുണ്ട്. എല്ലാം നമുക്ക്, അയാൾ ചിരിക്കുമ്പോ നമ്മൾ കൂടെ ചിരിക്കും, അയാൾ കരയുമ്പോ നമ്മൾ കൂടെ കരയും, അയാൾ ടെൻഷൻ അടിക്കുമ്പോ നമ്മൾ അതേപോലെ ഇങ്ങനെ പോയിക്കോളും. ഇതിലൊരു സീനുണ്ട്, ആളിങ്ങനെ സങ്കടം അടിച്ച് വിഷമിച്ച് അടിച്ച് പിമ്പിരിയായിട്ട് ഒരു വാതില് തുറന്നിട്ടൊരു ഡയലോഗ് ഉണ്ട്. മോനെ, അതൊരു രക്ഷയില്ലാത്ത സാധനല്ലേ. മാത്രല്ല, അയാള് വെള്ളടിക്കുമ്പോണ്ട്, നമ്മളെ കയ്യില് കോഫിയാണ് ഇരിക്കുന്നത്, എന്നാ പോലും നമ്മളും കിക്കാവുണ്ടോ, നമ്മളും ആടുണ്ടോ എന്ന് തോന്നി. പെർഫോമൻസിൽ ജോജു ജോർജ് 10-ൽ 10 ഒന്നും പറയാലോ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് വരുമ്പോ ഡയറക്ടർ എ കെ സാജൻ ഇതിന് പുതിയ നിയമം മൂപ്പരുതാണ് പുതിയ നിയമം. മമ്മൂക്ക, നയൻതാര, പുതിയ നിയമം മൂപ്പരുതാണെന്നുണ്ട്. റൈറ്ററും AK സാജനാണ്. വളരെ കൂളായിട്ട് കഥ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ല, എക്സ്ട്രാ ഗിമിക്കോ ഏച്ചുകൂട്ടലുകളോ അല്ലെങ്കിൽ അഡീഷണലി കൊറേ സംഗതികൾ ഇങ്ങോട്ട് വാരി വെതറോ അങ്ങനെ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ക്രിസ്പായിട്ട് എന്താണോ കഥ, അത് അതേപോലെ സ്ക്രീനിൽ നമുക്ക് കാണിച്ചു. ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു ഫ്ലോയിൽ അങ്ങനെ പടം പോയി. ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി എപ്പോഴും, എന്താണ് ഇത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഹാഫ് ടൈം ഷോക്ക് പ്രത്യേകിച്ച് നമ്മളെ പിടിച്ചിരുത്തണം കുറേ, ഇങ്ങനെ നല്ലൊരു എന്തായിരിക്കും ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അതിന്റെ കാരണം ജോജു ജോർജിന്റെ പെർഫോമൻസ് ആണ്. ആ ക്യൂരിയോസിറ്റി നമുക്ക് വരാൻ കാരണം അയാളത് ഈ സിനിമയുടെ ഏറ്റവും പ്ലസ് അയാൾ തന്നെയാണ്. റോളുള്ളൂ, അത് വേറെ കാര്യം. ബാക്കി അതിൽ ഐശ്വര്യ രാജേഷ് ഉണ്ട്, നമ്മളെ തമിഴ് ആക്ട്രസ്, ലിജിമോളുണ്ട്, ചെമ്പൻ വിനോദിന്റെയും ജോജു ജോർജിന്റെയും കോംബോ, അത് ഓൺ സ്ക്രീൻ ഭയങ്കര രസമുണ്ട്. വർക്ക്ഔട്ട് ആവുന്നുണ്ട്, അവരൊരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്നുണ്ട് അവര് തമ്മില്. നല്ല രസമാണ് തോന്നുന്നില്ല, രണ്ട് ഫ്രണ്ട്സ് എങ്ങനെയാണോ സംസാരിക്കുക അതുപോലെ തന്നെ അതിലെ സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്യണം. പിന്നെ നമ്മളെ ജോണി ആന്റണി സപ്പോർട്ടിംഗ് ആയിട്ട് കുറെ ആൾക്കാരുണ്ട്. ബാലചന്ദ്ര മേനോൻ, നമ്മളെ ബാലചന്ദ്ര മേനോൻ, ജാഫർ എടുക്കി, അവർക്കൊന്നും പ്രത്യേകിച്ച് പിന്നെ ഇതിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ മാത്രം ഒന്നും ഇല്ല. ഇതില് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടാണ് പോകും, അതായത് ഒരു ബിൽഡപ്പ് ആണ് സിനിമയ്ക്ക് എത്താനുള്ള ഒരു ബിൽഡപ്പ്. അത് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ ഈ സിനിമ ഒന്ന് റിവോൾവ് ആവുന്നത്, ഇങ്ങനെ തിരിഞ്ഞു തുടങ്ങുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അവിടെയാണ് ജോജുവിന്റെ പെർഫോമൻസിന്റെ ആ ഒരു ഇന്റൻസിറ്റി മനസ്സിലാവുന്നത്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ജോജു ജോർജ് പെർഫോമൻസ്, അതാണ് ഈ സിനിമ. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നിയത് ഒരു സാധാരണക്കാരന്റെ ഫാമിലിയിൽ ഉണ്ടാവുന്ന, അത് ഒരു സാധാരണക്കാരനായിട്ടാണ് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ആൾ അഭിനയിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് എല്ലാം ട്വിസ്റ്റ് ആവുന്നത്. ഇയാളുണ്ടല്ലോ, ഇയാൾ അടിച്ചാ അടി ശരിക്കും കൊണ്ട മാതിരി ഫീൽ ചെയ്യും. ഇയാള് തെറി വിളിച്ചാൽ അത് ശരിക്കും ഒരാളെ തെറി വിളിക്കുന്ന മാതിരി ഫീൽ. ഒരു എന്തോന്നാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റൂ? ഇയാളെ നല്ല കഥ, നല്ലൊരു റോളിലും കൊടുന്ന് ഇട്ടാണ്ടല്ലോ. അല്ലെ, അയാളൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സംവിധായകനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അയാളെ എന്തൊക്കെ പുറത്തേക്ക് വരുമെന്ന് പറയാൻ പറ്റും. ഭയങ്കര ഒരു രക്ഷയില്ല. എന്താണെങ്കിലും എനിക്ക് പടം എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. പിന്നെ ഞാൻ ആദ്യമേ ഇതാണ് പറഞ്ഞു വെക്കാം, നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്നില്ല, കാരണം ഇപ്പൊ ഞങ്ങൾ 3 പേരാണ് പോയത്. ഷാമോനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഷാമോന് അല്ലേ, ഷാമോന് ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഷാമോൻ പറയുന്നത്. ഷാമോന്റെ പ്രതീക്ഷ ജോസഫ് പോലത്തെ ഒരു സിനിമയാണ്. ഓക്കെ, അപ്പോ ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമാവും, പല ടൈപ്പിലും, പല ആളുകളും, ചാൻസ് ഉള്ള ഒരു സിനിമയാണ്. അതെ, പലരുടെ എക്സ്പെക്ടേഷൻ പലതായിരിക്കും. ഓക്കെ, ലാസ്റ്റ് 5 മിനിറ്റ് ഒന്ന് തീർന്നു. അതെ, ടുവേർഡ്സ് എൻഡിൽ സെറ്റ് ആയിന്നാണ് ഷാമോൻ പറയുന്നത്. ഞങ്ങൾക്ക് രണ്ടാക്കും കണക്ട് ആയി പെട്ടെന്ന് പടം, കാരണം കണക്ട് ആയി എന്ന് പറയാൻ കാരണം നമ്മള് ജോജു ജോർജിന്റെ പെർഫോമൻസിക്ക് വീടു. ഞാൻ ജോജു ജോർജിന്റെ എല്ലാ മൂവീസിനും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്കേ പോവാൻ കാരണം
എനിക്ക് അയാളെ പെർഫോമൻസ് കണ്ടാൽ ഞാൻ മമ്മൂക്കൻ്റെ ഒരു പടം കാണുമ്പോൾ എപ്പോഴും വിചാരിക്കില്ല ഇനിയിപ്പോ പടം എന്തായാലും മമ്മൂക്കൻ്റെ പെർഫോമൻസ് ഉണ്ടാവും എന്നുള്ളത്. അതുപോലെയാണ് ഇപ്പൊ എനിക്ക് ജോജു വർദ്ധൻ്റെ ഒരു സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യണത്. ഒരു സീനുണ്ട് കേട്ടോ, ചത്ത് മരവിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമ തിയേറ്ററിൽ നല്ല തിയേറ്ററിൽ പോയി കാണണം, കാരണം ഇതിന്റെ ഒരു മേജർ പോർഷൻ ഇരുട്ടത്താണ്, രാത്രിയിൽ ഇരുട്ടിന്റെ ആ ഒരു സെറ്റപ്പിലാണ്. അപ്പൊ നൈറ്റിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നല്ല തിയേറ്ററിൽ നല്ല ശബ്ദമുള്ളടത്തൊക്കെ പോയി കാണണം. കുറച്ച് ഡിം ആയിട്ടുള്ള തിയേറ്ററിലൊക്കെ പോയി കണ്ടാൽ ചിലപ്പോ ഒരു നൈറ്റ് എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വരില്ല. ഞാൻ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, സിനിമാ നടൻ ആവാൻ ആഗ്രഹിക്കണ മനസ്സിൽ എവിടെയെങ്കിലും ആഗ്രഹമുള്ള ഒരാള് ഈ ഒരു പടം കണ്ടാൽ തന്നെ പെർഫോമൻസിന്റെ ഒരുപാട് സാധനങ്ങൾ. അയ്യോ ഈ സിനിമ, ഞാൻ സത്യത്തിൽ ഈ സിനിമയിൽ ഇയാള് ഒരു 10 സിനിമയിൽ ചിലപ്പോ ഒരു നടൻ പെർഫോം ചെയ്യാത്ത അത്ര ഇയാൾ ഈ ഒരു സിനിമയിൽ പെർഫോം. ഇതെന്താ പറയുക, ഒരു നടൻ, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയാം, ചില നടന്മാർക്ക് കരയാൻ പറ്റില്ല, ചിരിക്കാൻ എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ചിരിക്കാൻ പറ്റും, ചിലർക്ക് കരച്ചിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഖം പൊത്തിയുള്ള കരച്ചിലല്ല. ഒരുപാട് നടന്മാര് കരച്ചിലിന്റെ സമയത്ത് മുഖം പൊത്തി കരയണം. ദിലീപ് എസ്പെഷ്യലി മുഖം പൊത്തി കരയും. ദിലീപേട്ടൻ അങ്ങനെയാണ്, മുഖം പൊത്തിട്ടാ കരയുക. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നിന്ന് നിൽപ്പിന് ഒരൊറ്റ കരച്ചിലാണ്, നമ്മളും കരയും മൂപ്പനും കരയും. മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡപ്പ് ഉണ്ട് കരച്ചില്ല, ഇന്നിങ്ങനെ വിങ്ങിപ്പൊട്ടി 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 കരച്ചില്ല. നമുക്ക് ആ ഏരിയ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ വിങ്ങിപ്പൊട്ടി കരച്ചിൽ വരിക. ഇയാൾ നിന്ന് നിൽപ്പ് കരയും, ഇതെന്താ പറയാ, നമ്മളും കൂടെ കരഞ്ഞു പോകണം. ശരിക്കും നമുക്ക് പെട്ടെന്ന് അല്ലറി കരയണുണ്ടായിരുന്നു, അല്ലറി അമ്മേന്ന് വിളിച്ച് കരയാണ് ലാസ്റ്റ് സീനോ. ഒരു വലിയ ഇതങ്ങോട്ട് പെട്ടെന്ന് ഇതാവുമ്പോ അമ്മേന്ന് വിളിച്ച് പറയുന്ന കരയണ സീനൊക്കെ ഉണ്ടല്ലോ, അത് സത്യത്തില് ഇയാളായതുകൊണ്ടാണ് അത് കറക്റ്റ് പുള്ള പുള്ള ചെയ്യാൻ പറ്റിയത്. ജോജു ജോർജ് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് എനിക്കറിയില്ല, വേറൊരാളാണെങ്കിൽ ആ അമ്മ കരച്ചിൽ വർക്ക്ഔട്ട് ആവുന്നത്. കുഴിയൊക്കെ കുഴിക്കുന്ന സമയത്തുണ്ടോ, കുഴി കുടിച്ച നമുക്ക് തന്നെ കിതപ്പൂര് എന്തൊക്കെയോ ചെയ്യണ പോലെ. പിന്നെ അയാൾ കിടന്ന ആയിക്കൂടെ കിടന്ന് ഓടി കളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഞങ്ങള് ഭയങ്കരമായിട്ട് ജോജു ജോർജിന്റെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആണ്. ലൈക് ഞങ്ങൾ അത് കാണാൻ പോയതാണ്, ഞങ്ങൾക്ക് അത് കിട്ടി, അതുകൊണ്ടായിരിക്കണം നമുക്ക് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് പെട്ടെന്ന് കണക്ട് ആയത്. പിന്നെ ബോംബ് കഥ അല്ലെങ്കിൽ വൺ ട്വിസ്റ്റ് ത്രില്ലർ അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. വളരെ നോർമൽ സിനിമ, ഔട്ട് ആൻഡ് ഔട്ട് ജോജു ജോർജ് പെർഫോമൻസ് വളരെ നീറ്റ് ആയിട്ട് അതിന്റെ ഡയറക്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. കഥയും ഇപ്പൊ ഈ പറഞ്ഞ ഒരു എക്സ്ട്രാ ഓർഡിനറി, ഇപ്പൊ ഇയാളുടെ പ്രീവിയസ് മൂവി പോലെ ഇങ്ങനെ പ്രീവിയസ് മൂവി പോലെയുള്ള ഒരു കഥയൊന്നും, ജോസഫ് ഈവൻ ഡയറക്ടറുടെ പ്രീവിയസ് സിനിമ അസുരവിത്ത് ഒക്കെ ഇങ്ങനെ സിനിമയാണ്. അസുരവിത്ത് പുതിയ നിയമമൊക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഒരു സാധനം ഒന്നും പ്രതീക്ഷിച്ച് പോകണ്ട. ഇതൊരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കഥയാണ്. ആ കഥ അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ച് പോകുമ്പോൾ വരുമ്പോ തന്നെ നിങ്ങൾക്ക് ജോജു ജോർജ് വലിയൊരു ട്രീറ്റ്, വലിയൊരു പെർഫോമൻസ്. ശരിക്കും ആള് മാജിക് ആണ്. എനിക്ക് ഈ സിനിമയിൽ ഒഴിവാക്കി കൂടായിരുന്നു തോന്നിയത് ഇതിലെ പാട്ടുകളാണ്. എനിക്ക് ഇതിലെ പാട്ടുകൾ എന്തോ ഭയങ്കര ഡിമ്മായിട്ട് തോന്നി, സീരിയസ് ആയിട്ട്. എനിക്കത് പാട്ടുകൾ എനിക്ക് ഒട്ടും വർക്ക്ഔട്ട് ആയില്ല ഈ സിനിമയിൽ. പക്ഷെ എനിക്ക് ആ ഒരു പരിസരവും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ കാണിച്ചപ്പോ കുറച്ചൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുകയാണ്. എനിക്ക് പാട്ടുകൾ വർക്ക്ഔട്ട് ആയില്ല, കാരണം ഇതില് പാട്ടിനുള്ളൊരു സ്കോപ്പ്, പാട്ടിനുള്ള സ്കോപ്പ് ആവശ്യം. നമ്മൾ എന്താ പറയുക, ഇയാളെ പെർഫോമൻസ് ഇങ്ങനെ മത്സരിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വേറെ പാട്ടുകളൊക്കെ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? എനിക്കതാണ്, എനിക്കിങ്ങനെ പാട്ട് ഓ പാട്ട് വന്ന് ക്രിഞ്ച്. എനിക്കിതിലെ പാട്ട് ലിറ്ററലി വർക്കായില്ല. ചിലർക്കാവും ചിലർക്കാവില്ല. എന്താണെങ്കിലും ഔട്ട് ആൻഡ് ഔട്ട് ജോജു ജോർജ് പെർഫോമൻസ് കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറിക്കോ. ബ്രില്ല്യൻ്റ് പെർഫോമൻസ്, ജോജു ജോർജിന്റെ പടം മിസ് ചെയ്യണ്ട എന്തായാലും.